പ്രൈസ് ദി ലോർഡ്. ഒരധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ബോർഡിൽ ഇങ്ങനെ എഴുതി, വെളിച്ചത്തെ അനുസരിച്ച് നടക്കുക. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇത് പറഞ്ഞത് ആരാണ്? അധ്യാപകൻ ഒരു സാഹിത്യകാരനായതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം പല സാഹിത്യകാരന്മാരുടെയും പേര് പറഞ്ഞു. അവർ എന്തിച്ചത്? അവരാരെങ്കിലും ആയി പറഞ്ഞതെന്ന്. അധ്യാപകൻ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരാരുമല്ല പറഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ എഴുതി വച്ചിരിക്കുന്നു, വെളിച്ചത്തെ അനുസരിച്ച് നടക്കുക. അതിൽ നിന്നൊരു കാര്യം വ്യക്തമല്ലേ? വെളിച്ചത്തെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ അപകടം മുൻപിൽ ഉറപ്പാണ്. ദൈവം ലോകത്തിലേക്ക് നൽകി തന്ന വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചമായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയാത്തതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണം. അവൻ്റെ അന്ത്യം ഭയാനകമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷവും അതുതന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ന്യായവിധിക്ക് കാരണം ലോകത്തിലേക്ക് വന്ന വെളിച്ചമായ ക്രിസ്തുവിനെ അവൻ അവഗണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, സ്വന്തം ജീവൻ നൽകി, സ്വന്തം രക്തം നൽകി അവൻ നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ കണ്ടില്ലെന്ന് വയ്ക്കാതെ ആ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുവാൻ ഇന്ന് രാവിലത്തെ ഈ സന്ദേശം ഉതകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്നൊരു പ്രാവശ്യം കൂടെ ഞങ്ങൾ മനസ്സിലാക്കും. കാൽവരി ക്രൂശിലെ സ്നേഹം എത്ര മഹത്തരമായിരുന്നു. ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ വീണ്ടും കർത്താവ് സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.